വൈക്കം തലയാഴത്തെ ഉൾഗ്രാമമായ കൂവത്തേക്കുള്ള റോഡ് താറുമാറായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് പ്രദേശത്തെ 100 ഓളം കുടുംബങ്ങൾ. വെള്ളവും ചെളിയും കെട്ടിക്കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഏറെ കഠിനമാണ്. റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 100ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായ ഒരു വഴിയാണിത്. വൈക്കം തലയാഴം പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമമായ കൂവത്തേക്ക് പോകാനുള്ള പ്രധാന സഞ്ചാര മാർഗം. എന്നാൽ റോഡെന്ന് വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ വഴി. ചെളിയും വെള്ളവും നിറഞ്ഞ ഈ വഴിയിലൂടെ സാഹസികമായി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. കാൽനടയാത്ര പോലും അസാധ്യം. അപകടവും തുടർക്കഥ. വളരെ ഒരു ദുർഘടാവസ്ഥയാണ് ഞങ്ങളുടെ ഈ വഴി. വണ്ടിയെ വന്നവരൊക്കെ അരച്ചും തല്ലിയും വീണും. ഈ കഴിഞ്ഞിട ഞാനൊന്ന് വീണ് ഒരു 2 മാസത്തിന് മുന്നായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ. വെള്ളം കെട്ടിക്കിടക്കും. ഇങ്ങനെ പോകാൻ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതില് പ്രായം ചെന്നവരൊക്കെ തന്നെയാണെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഈ മേഖലയിൽ കൂടുതലായും താമസിക്കുന്നത്. ഒരത്യാഹിതമുണ്ടായാൽ ഈ വഴിയിലൂടെ ആശുപത്രിയിൽ പോലും പ്രദേശവാസികൾക്ക് പോകാൻ കഴിയില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പലതവണ തലയാഴം പഞ്ചായത്ത് അധികൃതരോട് പ്രദേശവാസികൾ പരാതി പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ജനം, കോട്ടയം.